നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം ദേവനാണ് പരമശിവൻ. നൃത്തം ചെയ്യുന്ന ശിവരൂപത്തിന് ചുറ്റും അഗ്നിയാണ്. ശിവനൃത്തം പ്രപഞ്ച നൃത്തത്തെ പ്രതിനിധീകരിക്കുന്നു. പ്രപഞ്ചത്തിൽ ഓരോ വസ്തുവും ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിശ്ചലമായ യാതൊന്നും പ്രപഞ്ചത്തിലില്ല. ഓരോ അണുവും ചലിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ നിശ്ചലമാണെങ്കിൽ അത് പ്രപഞ്ചമല്ല തന്നെ, പിന്നെ അത് അഖണ്ഡ ബ്രഹ്മമായി. അതുകൊണ്ട് ശക്തി അഥവാ പ്രകൃതി അല്ലെങ്കിൽ പ്രകൃതി മാതാവ് ഒരു സുസ്ഥിരമായ നൃത്തമാണ്. അത് അസ്തിത്വത്തിലേക്ക് നൃത്തം ചെയ്യുന്നു, തിരിച്ച് അസ്തിത്വത്തിൽ നിന്നും പുറത്തേക്കും. എപ്പോഴാണോ ഈ സ്പന്ദനം നിലച്ചു പോകുന്നത്, അപ്പോൾ സൃഷ്ടിയുടെ അന്ത്യമായി. അതിനെയാണ് പ്രളയം എന്ന് വിളിക്കുന്നത്. പ്രപഞ്ചം മുഴുവൻ വിലയിക്കുന്ന ഒരു അവസ്ഥ. പിന്നീട് വീണ്ടും നൃത്തം ആരംഭിക്കുന്നു. ഇതാണ് ഭഗവാന്റെ പ്രപഞ്ച നൃത്തം. ഇനി നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. തവ ചരിതമഖിലമറിയിച്ചളവാശു കൊടുത്തിതു മുക്തി പക്ഷീന്ദ്രനും. പുനരടവികളിലവരജേന സാകം ദ്രുതം പുക്കുതിരഞ്ഞു കബന്ധഗതി നൽകി ശബരിമരുവിന് മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തു ീടിനാൻ. അധ ശബരി വിമലവചനേന പോന്ദൃശ്യമൂകാദ്രി പ്രവര പാർശ്വേ നടക്കും വിധൗ തപനസുതനിരുവരെയുമഴകിനൊടു കണ്ടതി താൽപര്യമുൾക്കൊണ്ടയച്ചിരെന്നെത്തതാ ബത രവികുലോദ്ഭവന്മാരുടെ സന്നിധൗ ബ്രഹ്മചാരി വേഷമാലംബ്യ ചെന്നു ഞാൻ നൃപതി കുലവര ഹൃദയമഖിലവുമറിഞ്ഞതി നിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ തരണിസുത നികടഭുവി കൊണ്ടു ചെന്നിടിനേൻ സഖ്യം പരസ്പരം ചെയ്യിച്ചാശു ഞാൻ ദഹനനയുമഴകിനൊടു സാക്ഷിയാക്കിക്കൊണ്ടു ദണ്ഡമിരുവർക്കുമാശു തീർത്തിടുവാൻ. ഇനി രാമായണ ദർശനം. വാനര രാജാവ് സുഗ്രീവന്റെ മന്ത്രിയും ശ്രീരാമചന്ദ്രന്റെ ദാസനുമാണ് താൻ എന്ന് ഹനുമാൻ പറഞ്ഞിട്ടും സീതയ്ക്ക് വിശ്വാസം വരുന്നില്ല. വാനരന്മാരും മനുഷ്യരും തമ്മിൽ മൈത്രി എങ്ങനെ സംഭവിക്കുന്നു എന്നായി സീതയുടെ അടുത്ത സംശയം. അതിനുത്തരമായി ഹനുമാൻ പൂർവ്വവൃത്താന്തമായ രാമസുഗ്രീവ മൈത്രിയെപ്പറ്റിയും അതിന് വഴി തെളിയിച്ച സംഭവങ്ങളെക്കുറിച്ചും വിവരിക്കുന്നു.
ഈ ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. സത്യസന്ധമായ ഋജുവും മൃദുവുമായ ലക്ഷണയുക്തങ്ങളായ വാക്യങ്ങളോടുകൂടിയുള്ള ഹനുമാന്റെ സംഭാഷണം കേട്ട് സീതയ്ക്കുള്ളിൽ വിശ്വാസമുണ്ടാവുകയാണ്. എങ്ങനെ ശ്രീരാമനും വാനരന്മാരും സംബന്ധമുണ്ടായി, എന്താണ് പ്രത്യേകമായി ഹനുമാൻ സീതയോട് സ്നേഹാദരങ്ങൾ, അതെല്ലാം പറയൂ എന്നാവശ്യപ്പെട്ടു. ആ സമയത്ത് ശൃണു സുമുഖി നിഖിലമഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണേ സത്യമോമലേ ഭവതി പതിവചനമവലംബ്യ രണ്ടംഗമായ ആശ്രയാശങ്കലും ആശ്രമത്തിങ്കലും മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യ മാനിനു പിമ്പേ നടന്നു രഘുപതി നിശിതതര വിശിഖഗണചാപവുമായി ചെന്നു നീചനമ്മാരീജനെ കൊന്നു രാഘവൻ ഗഹനഭുവി ഗഗനചരപതി ഗരുഡസന്നിഭൻ കേണുകിടക്കും ജടായുവിനെ കണ്ടു അവനു മഥതവ ചരിതമഖിലമറിയിച്ചള വാശു കൊടുത്തിതു മുക്തിപക്ഷീന്ദ്രനും. അല്ലയോ സുമുഖി, അഖിലേശ്വരനായ രാമൻ്റെ വൃത്താന്തം പൂർണ്ണമായി കേട്ടാലും, അല്ലയോ ഓമലെ, ശ്രീരാമദേവനാണേ ഞാൻ പറയുന്നത് സത്യമാണ്. പതിവചനം ആശ്രയിച്ചുകൊണ്ട്, അതായത് രാമൻ്റെ വാക്യത്തെ പാലിച്ചുകൊണ്ട് ഭവതി രണ്ടംഗമായി ആശ്രമത്തിലും അഗ്നിയിലും നിലകൊണ്ടുവല്ലോ. ഈ വർണ്ണന അധ്യാത്മരാമായണത്തിൽ മാത്രമുള്ളതാണ്. വാൽമീകി രാമായണത്തിൽ ഇപ്രകാരം അഗ്നിമണ്ഡലസ്ഥയായി സീത കഴിയുന്ന ഒരു വിഷയമേ വരുന്നില്ല. അവിടെ സീതയെ തന്നെയാണ് രാവണൻ ഹരിച്ചത്, അല്ലാതെ മായാസീതയെയല്ല. മായാസീത എന്നുള്ള പ്രയോഗം ആ ഒരു കാഴ്ചപ്പാട് അധ്യാത്മരാമായണത്തിൽ മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായാലും ശ്രീരാമൻ്റെ വാക്യത്തെ കേട്ട് അഗ്നിയിലും ആശ്രമത്തിലുമായി രണ്ട് ഭാവങ്ങളിൽ വിഭജിച്ച് അങ്ങ് കഴിഞ്ഞ സമയത്ത് കനകസമാനമായ മൃഗത്തെ കണ്ട് അതിന് പിന്നാലെ രാമൻ പോയല്ലോ. നിശിതമായ അമ്പുപയോഗിച്ച് ആ മാനിന് പിന്നാലെ പോയ രാമൻ നീചനായ മാരീചനാണതെന്നറിഞ്ഞ് മാരീചനെ കൊന്നു. തിരികെ പർണശാലയിൽ വന്നപ്പോഴുണ്ടായ വൃത്താന്തം ഞാൻ പറയേണ്ടതില്ലല്ലോ. താത്പര്യം ഇത്ര പറഞ്ഞാൽ തന്നെ സീതയ്ക്ക് പ്രത്യയം വരും. വിശേഷിച്ചും രാമൻ മാരീചനെ പിന്നാലെ പോയതും അതിനു മുമ്പ് താൻ രണ്ട് ഭാവങ്ങളായി അഗ്നിയിലും ആശ്രമത്തിലും ഇരുന്നതുമെല്ലാമായ വൃത്താന്തം കേൾക്കുന്ന മാത്രയിൽ സീതയ്ക്ക് പ്രത്യയം വരും. ഉടനെ തന്നെ കരഞ്ഞ് അങ്ങയെ കാണാതെ തിരഞ്ഞ് നടക്കുന്ന സന്ദർഭത്തിൽ കൊടുങ്കാട്ടിൽ സാക്ഷാൽ ഗരുഡന് തുല്യ തേജസ്സോടുകൂടി ആകാരത്തോടുകൂടി വീണ് കിടക്കുന്ന ജടായുവിനെ കണ്ടു. ആ ജടായുവിന് രാമൻ മുക്തി നൽകി. പുനരടവികളിൽ അവരജേന സാകം ദ്രുതം പുക്കുതിരഞ്ഞു കബന്ധഗതി നൽകി ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ. അത്യന്ത ദുഃഖത്തോടുകൂടി അങ്ങയെ അന്വേഷിച്ച് ലക്ഷ്മണനോടുകൂടെ കാട്ടിൽ മുഴുവൻ സഞ്ചരിച്ചു രാമൻ. കബന്ധന് ഗതി നൽകി. തുടർന്ന് വീണ്ടും സഞ്ചരിച്ച് ശബരി താമസിച്ച ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ശാന്തസ്വരൂപനായ രാമൻ ശബരിക്ക് മുക്തിയെ നൽകി. അധ ശബരി വിമലവചനേന പോന്നു
ഋഷ്യമൂകാദ്രി പ്രവരപാർശ്വേ നടക്കും വിധൗ തരണി സുതൻ ഇരുവരെയും അഴകിനൊടു കണ്ടതി താത്പര്യം ഉൾക്കൊണ്ടയച്ചിതെന്നെ സ്തദാ ബദ രവികുലോദ്ഭവന്മാരുടെ സന്നിധൗ ബ്രഹ്മചാരി വേഷമാലംബ്യ ചെന്നു ഞാൻ നൃപതി കുലവരഹൃദയമഖിലവും അറിഞ്ഞതി നിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ തരണിസുത നികടഭുവി കൊണ്ടു ചെന്നീടിനേൻ സഖ്യം പരസ്പരം ചെയ്യിച്ചിതാശു ഞാൻ ദഹനനയും അഴകിനോടു സാക്ഷിയാക്കിക്കൊണ്ടു ദണ്ഡമിരുവർക്കും ആശു തീർത്തിടുവാൻ. അങ്ങനെ ശബരിയുടെ പരിശുദ്ധമായ വാക്യങ്ങളെ മാനിച്ചുകൊണ്ട് ശ്രീരാമൻ ഋഷ്യമൂക പർവ്വതത്തിൻ്റെ സമീപത്തിലൂടെ സഞ്ചരിച്ചു. സുഗ്രീവൻ രാമലക്ഷ്മണന്മാരെ കണ്ടു. അവരുടെ ഉള്ളം എന്തെന്നറിയാൻ എന്നെ പറഞ്ഞയച്ചു. ഞാനാകട്ടെ ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തെ ധരിച്ച് അവരുടെ അരികിലെത്തി അവരുടെ ഹൃദയം അറിഞ്ഞു. അവർ നിർമ്മലന്മാരാണെന്ന് മനസ്സിലാക്കിയ ശേഷം അവരെ രണ്ടുപേരെയും ചുമലിലെടുത്ത് ഞാൻ സുഗ്രീവൻ അരികെ കൊണ്ടുചെന്ന് വെച്ചു. സുഗ്രീവനും രാമനും പരസ്പരം സഖ്യം ചെയ്തു. അഗ്നിസാക്ഷിയായിട്ട് രണ്ടുപേരും പരസ്പരം സഹകരിക്കാനും അന്യോന്യം ദുഃഖമില്ലാതാക്കാൻ പരിശ്രമിക്കാനും അഗ്നിസാക്ഷിയായി പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ ആ പ്രതിജ്ഞയുടെ സഖ്യത്തിൻ്റെ ഫലമായിട്ടാണ് രാമനും വാനരന്മാരും തമ്മിൽ സംബന്ധമുണ്ടാവുന്നത്. അതിനും നിമിത്തമായി തീർന്നത് ഞാൻ തന്നെ എന്ന് വ്യക്തമായി സീത വിശ്വസിക്കും വിധം ഋജുവായി ഉള്ളതുള്ളതുപോലെ വർണ്ണിക്കുകയാണ് ഹനുമാൻ. തുടർന്ന് ഈ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. ശ്രീമദ് ഭാഗവത തത്വങ്ങളെ വിചാരം ചെയ്യുന്നു സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സനാതനധർമ്മത്തിൽ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. തൃതീയ സ്കന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ബ്രഹ്മദേവൻ വിഷ്ണു ഭഗവാനെ സ്തുതിക്കുന്ന അതിമധുരവാണികളാണ് ഈ കേൾക്കുന്നതെല്ലാം. എത്രത്തോളം ഹൃദയത്തിനകത്ത് ഇത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് പുണ്യമുണ്ടാകും. ശ്രവിക്കുന്നതനുസരിച്ച് ഭഗവത് അനുഗ്രഹം ഉണ്ടാകും. കാര്യം ഒരു ദേവൻ ആണ് സ്തുതിക്കുന്നത്, മഹാദേവൻ വിഷ്ണു ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യമേറിയ വരികളാണ് ഇതെന്നുള്ളത് കൊണ്ട് തന്നെ ശ്രവിക്കുന്നവർക്കും എല്ലാവർക്കും ഇത് പുണ്യകരമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പറയുകയാണ്. താവദ്ഭയം ദ്രവിണഗേഹ സുഹൃനിമിത്തം ശോകസ്പൃഹാ പരിഭവോ വിപുലശ്ചലോഭ താവത് മമേതി അസദവഗ്രഹ ആർത്തിമൂലം യാവന്നതേങ്ക്രി അഭയം പ്രവണീത ലോക. ലോകം എന്ന് പറയുന്നത് അഭയം ഭയരഹിതമായ തേ അങ്ക്രീം അങ്ങയുടെ പാദമൂലത്തെ യാവത് ന പ്രവണീത ഏതുവരെ ശരണം പ്രാപിക്കാതിരിക്കുന്നുവോ താവത് അതുവരെ. നമ്മൾ ഭയമില്ലാതാക്കുന്നതിന് ഭയരഹിതമായ അവസ്ഥ മനസ്സിൽ സൃഷ്ടിക്കുന്നതിന് ആശ്രയിക്കേണ്ട ഇടമാണ് ഭഗവാൻ്റെ പാദപത്മം. ഇപ്പം ഞാൻ പറയുന്നത് പാദത്തെ ആശ്രയിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. ഭഗവാൻ്റെ പാദത്തെ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ഭയം, ഇന്നത്തെ ഭക്തി പ്രധാനപ്പെട്ട എന്താണ്? പെട്ടെന്നൊരു ക്ഷേത്ര ദർശനം, പെട്ടെന്ന് നമസ്കരിച്ച് പെട്ടെന്ന് തിരികെ പോവുക. മറ്റുള്ള വിഷയങ്ങൾ ഒരുപാട് നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുമ്പോൾ
ആത്മീയ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താൻ നമുക്ക് പലർക്കും ഇല്ല എന്ന് വേണേ പറയാം. മനസ്സിൻ്റെ സ്വാഭാവികമായ ഒരവസ്ഥയാണ് ഇതിന് കാരണം. മനസ്സ് യാതൊന്നിൽ നിന്നാലാണോ ശാന്തത ലഭിക്കുക, അത് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് സമയമില്ല എന്നുള്ള ഒരു സ്ഥിരം പല്ലവി നമ്മളിൽ നിന്നുണ്ടാകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഇഷ്ടം പോലെ നമുക്കുണ്ട്, കണ്ടെത്തണം. എന്തിനാണ്? മനസ്സിന് ശാന്തി, മനസ്സിന് സുഖമുണ്ടാക്കുക, ഇത് നമ്മുടെ കർമ്മഫലം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇതിനാണ് ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം ഭക്തിയോടുകൂടി ഭഗവാനോട് പ്രാർത്ഥിക്കുക, വൈകുന്നേരവും പ്രാർത്ഥിക്കുക. കുറച്ച് നാളത്തേക്ക് മനസ്സിന് പതുക്കെ പതുക്കെ മനസ്സ് ശാന്തമായി വരുംതോറും കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സ് വളരെ ശാന്തമായി തീരുന്നതാണ്. രണ്ട് നേരവും മുടങ്ങാണ്ട് പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടാണ്? ഭയരഹിതമായ അവസ്ഥ കൈവരിക്കാൻ പറ്റിയ പാദം, ആശ്രയസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭഗവാന്റെയാണ്. പക്ഷേ അതിനെ ആശ്രയിക്കാതിരിക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിലൂടെ ബ്രഹ്മദേവൻ പറയുന്നത്. എന്താ പറയുന്നത്? ആർത്തിമൂലം ഏതുവരെ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കാതിരിക്കുന്നുവോ അതുവരെ ആർത്തിമൂലം ദുഃഖകാരണമായ മമ ഇതി അസദവഗ്രഹ, എൻ്റേതെന്നുള്ള അസത്തായ അഭിമാനങ്ങൾ കൊണ്ട്. ഞാൻ എല്ലാവർക്കും ഉള്ളതാണ്, ഞാൻ ചെയ്യുന്നു, ഞാൻ പറയുന്നു, ഞാൻ പോകുന്നു എന്നുള്ള എൻ്റേതെന്നുള്ള ഭാവനാശക്തി ദൃഢമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ വിഷയങ്ങൾ വന്നാലും എൻ്റേതെന്നുള്ള അഭിമാനബോധം കൊണ്ട് പെട്ടെന്ന് തന്നെ പ്രക്ഷുബ്ധരായിത്തീരുന്നത്. കാറ്റുണ്ടായാലാണ് സമുദ്രത്തിൽ തിരമാലകൾ ശക്തിയായി അലയടിക്കാറ്. പക്ഷേ ഇവിടെ കാറ്റില്ലെങ്കിലും വിഷയങ്ങളില്ലെങ്കിലും സ്വയം ഇരുന്ന് ഓരോന്നിനെ ആലോചിച്ച് മനസ്സ് പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കും. അപ്പോൾ വിഷയത്തിൻ്റെ ആളില്ല, സാഹചര്യമില്ല, എങ്കിലും പ്രക്ഷുബ്ധമാകുന്ന മനസ്സ് എന്തുകൊണ്ടാണ് ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കാതെ ദുഃഖകാരണമായിരിക്കുന്ന ഈ ലോകത്തെൻ്റേതെന്നുള്ള അസത്തായിരിക്കുന്ന ഇല്ലാത്തതായിരിക്കുന്ന അഭിമാനം കൊണ്ട് വിപുലഹ ലോഭ, വിപുലമായിരിക്കുന്ന അധികരിച്ചിരിക്കുന്ന ലോഭം, പരിഭവ അപമാനം, സ്പൃഗ കാംക്ഷ, ദ്രവിണ ഗേഹ സുഹൃത്ത് ധനം ഗൃഹം സുഹൃത്തുക്കൾ നിമിത്തമുണ്ടാകുന്ന ദുഃഖം, ഇവയെല്ലാം ഉണ്ടാകുന്നു. ഭയവും ഉണ്ടാകുന്നു, പേടിയും ഉണ്ടാകുന്നു. നോക്കുക, ആരാണോ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കാണ്ടിരിക്കുന്നത് അവർക്ക് ദുഃഖം ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ദുഃഖമുണ്ടാകുന്നു ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചാൽ ഭയമില്ല, ദുഃഖമുണ്ടാകുന്നില്ല. നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഓരോരോ വിഷയങ്ങളിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സിനകത്ത് ദുഃഖം കൂടിക്കൂടി വരും, ഭയം കൂടിക്കൂടി വരും. അതേസമയം വിഷയത്തിൽ നിന്ന് ഓരോരോ വിഷയത്തിൽ ഭ്രമിക്കാതെ ഭഗവാനിലേക്ക് അല്പം മനസ്സ് മാറ്റി നിർത്തി നോക്കി, എന്താ സംതൃപ്തിയാണ്, എന്താ ആനന്ദമാണ് അവിടെ നിന്ന് ലഭിക്കുക, ഈ ആനന്ദം ഏത് വിഷയത്തിൽ നിന്നാണ് നമുക്കുണ്ടാകുന്നത്, ഉള്ളിലുള്ള ഭഗവതാനന്ദത്തിൽ നിന്നാണ് നമുക്ക് വിഷയത്തിലെ ആനന്ദം പോലും ഗ്രഹിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നാമം ജപിക്കുക, ഭഗവാനോട് അടുക്കുക, നിരന്തരമായ ഭഗവത്സ്മരണകൾ നിലനിർത്തുക, അവനവൻ്റെ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യുക, ഇത് ഏതൊരു വ്യക്തിയും ശീലിച്ചാലാണ് അവന് ആനന്ദം ലഭിക്കുന്നത്. പക്ഷേ ഇവിടെ ബ്രഹ്മദേവൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ലോകത്തിലുള്ളവർ അഭയരഹിത ഭയരഹിതമായ അങ്ങയുടെ പാദത്തെ ആശ്രയിക്കുന്നില്ലല്ലോ ഭഗവാനെ എന്നാണ് ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ ദുഃഖമയമായിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സ് വിഷയപ്രപഞ്ചത്തിൽ നിന്ന് ഭഗവാനിലേക്ക് തിരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
ചെയ്യുന്നു.